തൃശൂർ ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യ അക്കാദമി സംഘടിപ്പിക്കുന്ന ഏകദിന സെമിനാറിന്റെയും ഉദ്ഘാടനവും ശേഷം ഒരുപക്ഷെ അന്നുണ്ടായ പ്രളയത്തെക്കാളും മഹാപ്രളയമാണ് 2018 കേരളം നേരിടേണ്ടി വന്നത്. ഈ പ്രളയത്തെ തുടർന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിടേണ്ടി വന്ന വിശദീകരിക്കാനാവാത്ത ദുരന്തങ്ങൾ നമ്മുടെ മനസ്സിലിപ്പോഴുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം 100,000 സെറ്റ് പുസ്തകം വിൽപ്പന നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന മനസ്സ് രൂപപ്പെടുത്തിയ നീതിബോധത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരമാണ് കേരളീയ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ മനസ്സ് നഷ്ടപ്പെടാൻ പാടില്ല, അത് സംരക്ഷിച്ചേ പറ്റും. അതിനെതിരായിട്ടുള്ള ഏതൊരു വീരത്തെയും കേരളീയർ ചെറുത്ത് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു പ്രത്യേക സന്ദേശമായി മാറും എന്ന് പറയാനിടയായിരുന്നു. നമ്മുടെ ഒരു അവസ്ഥ ഇന്ന് അതാണ്. ഒരു പ്രളയ ദുരന്തം, ദുരന്തത്തിൻ്റെ പ്രത്യേകത ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മളെല്ലാവരും കൂട്ടായി അനുഭവിച്ച കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പ്രളയ ദുരന്തത്തിന് ശേഷം സ്വാഭാവികമായും പുനർനിർമ്മിക്കാം. അവർ പ്രളയ ദുരന്തത്തിനിരയായവർക്ക് ആദ്യം സംരക്ഷണം നൽകൽ, പിന്നെ പുനരധിവാസം, പിന്നീട് അതനുസരിച്ച് നമുക്ക് ലഭിക്കാനിടയുണ്ട്. ഒരു 4,000 കോടിയിലധികം രൂപയാണ് ഇത് അർഹതയുള്ള. അർഹതയുള്ള ഒരു കാലത്തും ഒരിടത്തും കിട്ടിയിട്ടില്ല. ₹1,000,000 ചോദിക്കാൻ പറ്റുന്നത് തന്നെ 4,000 കോടിയിലധികം മാത്രമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ 4,000 കോടിയിലധികം അർഹതയുള്ളത് ചോദിച്ചു. അതിന് പുറമെ 5,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം എന്നും ആവശ്യം. പക്ഷേ ഇപ്പോഴത്തെ അനുഭവത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കേരളത്തെ ഇത്തരമൊരു ദുരന്തത്തിൽ നിന്ന് എങ്ങനെ കൈപിടിച്ച് കയറ്റാം എന്ന ആലോചനയല്ല, എങ്ങനെ കൂടുതൽ തള്ളി താഴേക്കിടാം, കൂടുതൽ ദുരന്തത്തിന് എങ്ങനെ ഇരയാക്കാം എന്നൊരു ആലോചനയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കടക്കുന്നു എന്നതാണ് നമുക്കുള്ളതിന്. യൂസഫ് അലി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വിളിച്ച് പറഞ്ഞ യൂസഫ് അലി അവിടുത്തെ ഭരണാധികാരിയാണ് വോട്ട് ചെയ്തത്, അത് ഓർത്തോ. പിന്നെ ആളെ കഥയിച്ചു സാധാരണ ഒരു ഭരണാധികാരിയെ തെറ്റായി കൂട്ടിയതാണെങ്കിൽ യൂസഫ് അലി എത്ര പ്രധാനിയായാലും അദ്ദേഹം നേരിടേണ്ടി വരുന്ന നടപടി വളരെ കടുത്തതായിരുന്നു, ഉറപ്പാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് യൂസഫ് അലി പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി. അപ്പൊ ആരാണ് കളവ് പറഞ്ഞതെന്ന് വ്യക്തമല്ലേ? എന്തിനാണ് അങ്ങനെയൊരു തടസ്സം? ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ചതാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിച്ചതാണ്, അതിനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്തേ നമുക്ക് മാത്രം പറ്റില്ല? അപ്പോൾ ഞാൻ പറയാണ്, ഇന്ത്യ ഗവൺമെന്റിന് ഉത്തരവ് കൊടുത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നു. മനസ്സ് ഏറ്റവും അധികം ഉയർന്ന ഘട്ടമായിരുന്നു, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞതും അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഒരു ഭേദത്തിൻ്റെയും ഇല്ലാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനായതും
ആ പ്രളയ ദുരന്തത്തെ നേരിടാനായാലും അതിന്റെ അടിത്തറ മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് രൂപപ്പെട്ടത് എങ്ങനെ നമുക്കറിയാം. ഈ മതനിരപേക്ഷത അപകടകരമാണ് എന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിന് ഇതിനോടൊന്നിനും യോജിപ്പുണ്ടാവില്ല. കുടുംബശ്രീക്ക് വേണ്ടി സി ഡി